പൊളഞ്ഞിട്ടില്ലാത്ത മൂന്ന് വഴുതനങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഇത്രയും പൊളഞ്ഞിട്ട് ഞാൻ 5 മിനിറ്റ് മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിന് വേണ്ട മസാലകൾ റെഡിയാക്കി എടുക്കാം. നല്ല ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൊടിക്ക് എരിയില്ലാത്തതാണ്, നല്ല കളറും കിട്ടും. ഞാനിവിടെ 1 സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിക്ക് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർത്ത്. ഉപ്പ് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി. നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി മസാല പുരട്ടി കൊടുക്കാം. മസാല എല്ലാം പുരട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല പുരട്ടി സെറ്റായ ബ്രിഞ്ചാളെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടാം. ഇവിടെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഇനി അടച്ചു വെച്ച് വേവിച്ചാൽ മതി. തിരിച്ചിടാറായിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. ചെറുതായിട്ട് എണ്ണ ഒഴിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നന്നായി വെന്ത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാവുന്നേ ഉള്ളത്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രിഞ്ചാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന എല്ലാവരും ഇത് വീണ്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.